പരാമർശ വിഷയവുമാണ്. സാമ്പത്തിക സംവരണം എന്ന മാനദണ്ഡം കൊണ്ടുവരുന്നു. നിങ്ങൾക്കറിയുമോ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്നു. ബി ജെ പിയുടെ നയമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. സംഘപരിവാറിന്റെ നയമാണ് നേരത്തെ, ആർ എസ് എസുകാരുടെ നയമാണ്. ഈ രാജ്യത്തെ കലാലയങ്ങളിലോ തൊഴിലിടങ്ങളിലോ ഉന്നത ഉപയോഗ മേഖലകളിലോ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഉദ്യോഗങ്ങളിലോ ഒരു മുസ്ലിമിനെ കണ്ടുപോകരുത്, ഒരു ദളിതനെ പ്രവേശിപ്പിക്കരുത്, ഒരു ആദിവാസിയെയും ഒരു പിന്നോക്കനെയും പ്രവേശിപ്പിക്കരുത്. ഈ രാജ്യത്തെ 80% വരുന്ന ജനതയ്ക്ക് ജനസംഖ്യ ആനുപാതികം പോകട്ടെ, അവനവന്റെ ജനസംഖ്യയുടെ 1/3 പോലും 1/5 പോലും കൊടുക്കാൻ സൗമനസ്യം കാണിക്കാത്ത ഭരണഘടനയെ ലംഘിക്കുന്നവർ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മനുവാദ പാർട്ടികളും അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ വിപ്ലവ പ്രസംഗം നമ്മൾ എറണാകുളത്ത് കണ്ടത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ രാജ്യത്ത് വനിതാ സംവരണ ബില്ല് ഏർപ്പെടുത്തും, അദ്ദേഹം പറഞ്ഞതാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു 10 മുമ്പ് വനിതാ സംവരണത്തിന്റെ ബില്ല് കീറി എറിഞ്ഞ ചരിത്രമുണ്ട് പാർലമെന്റിൽ. പിന്നോക്ക രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവർ സംവരണത്തിനെതിരല്ല. മുലായം സിംഗ് യാദവും ലലു പ്രസാദ് യാദവും മായാവതിയും ഇന്ത്യയിലെ പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ. ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തെ ആ സംവരണ ബില്ല് വനിതാ സംവരണ ബില്ലിനെ അംഗീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഈ ബില്ല് നിങ്ങൾ നടപ്പിലാക്കിക്കോ, 50% സംവരണം നിങ്ങൾ എടുത്തോ, 51 കൊടുത്തോ വനിതകൾക്ക്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ 51% ഇന്ത്യയിൽ വനിതാ എം പിമാരാകുമ്പോൾ അതിൽ എത്ര പേർ ഇന്ത്യയിലെ തട്ടമിട്ട സ്ത്രീകൾ ഉണ്ടാകും, ഇന്ത്യയിലെ വയലേരകളിൽ പണിയെടുക്കുന്ന ആദിവാസി സ്ത്രീകൾ ഉണ്ടാകും, ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഉണ്ടാകും. അതിന് ഉത്തരം പറയണം നിങ്ങൾ, ഇല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല് ഞങ്ങൾ നടപ്പിലാക്കില്ല. പാർലമെന്റിൽ അത് പാസാക്കി, രാജ്യസഭയിൽ പാർലമെന്റിൽ അത് പാസാക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ പോലെ അസൈദീൻ ഉവൈസി ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ നാണം കെട്ട് കൈ താടിയിൽ കൊടുത്തുകൊണ്ട് പാർലമെന്റിൽ അത് നോക്കിയിരുന്ന കേരളത്തിലെ ഇടതുപക്ഷ എം പിമാർ, കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ, ഇന്ത്യയിലെ ബി ജെ പി എം പിമാരോടൊപ്പം അത് സന്തോഷിക്കുമ്പോൾ, പാസായല്ലോ എന്ന് സന്തോഷിക്കുമ്പോൾ അതേ ഒരു ചരിത്ര മുഹൂർത്തം നമ്മൾ കണ്ടു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പാർലമെന്റിൽ സി പി എമ്മിന്റെ പൊളിറ്റിപൂർവ്വ അംഗം വൃന്ദ കാരാട്ടും അതേപോലെ സുഷമ സ്വരാജ് എന്ന ബി ജെ പിയുടെ നേതാവും ഇന്ത്യയിലെ കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും പല വനിതാ നേതാക്കളും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കുവെച്ച നിമിഷം എന്തുകൊണ്ടാ രാജ്യസഭയിൽ അത് പരാജയപ്പെട്ടു പോയി? പക്ഷെ ഇപ്പോൾ സാമ്പത്തിക ബില്ല് രാജ്യസഭയിലും പാസായി, പ്രസിഡന്റും ഒപ്പുവെച്ചു. ഞാൻ സൂചിപ്പിച്ചത് ഇന്ത്യ രാജ്യത്ത് ഇന്ന് കയറിയിരിക്കുന്ന പുരുഷന്മാരുടെ ഭാര്യമാരെ, സവർണ മേധാവികളുടെ ഭാര്യമാരെ, ബ്രാഹ്മണ മേധാവികളുടെ ഭാര്യമാരെ ഇന്ത്യയുടെ പാർലമെന്റിലും രാജ്യസഭയിലും കുത്തി നിറയ്ക്കാനുള്ള കുതന്ത്രമാണ്, ചാണക്യതന്ത്രമാണ്, സവർണതന്ത്രമാണ് വനിതാ സംവരണ ബില്ല് എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ പിന്നോക്ക സമൂഹങ്ങൾക്ക് തയ്യാർ കഴിയണം. ഒരു കാര്യവുമില്ല, വനിതകൾക്ക് സംവരണം കൊടുക്കാൻ നമ്മൾ ഒരുക്കമാണ്. 50 33 അല്ല 50 കൊടുത്തോ, പക്ഷെ ഇന്ത്യയിലെ പിന്നോക്ക സമൂഹങ്ങൾ പറയുന്നു ഞങ്ങൾ ഒപ്പുവെക്കാം, ഞങ്ങൾ തയ്യാറാ. അവൾ ഉപസംവരണത്തിന് നിങ്ങൾ തയ്യാറാണോ? ജനസംഖ്യ ആനുപാതികമായി വനിതാ സംവരണ ബില്ല് വരുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ 50% വന്നാൽ ഏകദേശം 270 സീറ്റുകൾ, 33 സീറ്റ് വന്നാൽ 198 സീറ്റ് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുമ്പോൾ ആലപ്പുഴ പാർലമെന്റിൽ ഒരു വനിതാ സംവരണം വന്നാൽ ഒരു ദളിതയായ വനിതയെ ഇവിടെ നിർത്തി മത്സരിപ്പിക്കാൻ അതിൽ ഉപസംവരണം കാണുമോ? ഒരു മുസ്ലിം സ്ത്രീയെ ഇവിടെ മത്സരിപ്പിക്കുവാൻ അതിൽ ഉപസംവരണം കാണുമോ? ഇതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് മാത്രമേ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പോലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ സൂചിപ്പിച്ചത് തീവ്ര ഹിന്ദുത്വത്തിന്റെ അടയാളങ്ങളുമായി പശുവിന്റെ പേരിൽ രാജ്യത്ത് കൂട്ടക്കുറി ചെയ്തുകൊണ്ട് സംഘപരിവാർ അഴിഞ്ഞാടുമ്പോൾ, അവരുടെ പ്രധാനമന്ത്രി അഴിഞ്ഞാടുമ്പോൾ ഇപ്പുറത്ത് അതേ തീവ്ര ഹിന്ദുത്വത്തെ മൃഹിന്ദുത്വമായി കണ്ടുകൊണ്ട് രാജ്യത്തെ സവർണന്മാരെ സുഖിപ്പിക്കുവാൻ, രാജ്യത്തെ ബ്രാഹ്മണ മേധാവികളെ താലോലിക്കുവാൻ ഇന്ത്യയിലെ വലതുപക്ഷം എന്ന പക്ഷവുമുണ്ട്, ഇടതുപക്ഷം എന്ന പക്ഷവുമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് വലതുപക്ഷവും ഇടതുപക്ഷവും ഒരു പക്ഷം ഈ രാജ്യത്തില്ല, രാജ്യത്തെ ബ്രാഹ്മണ പക്ഷമാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 3% വരുന്നവർ അതിന്റെ നേതാക്കളാണ്. ഇന്ത്യയിലെ SFI നേതാക്കൾ അതിൽ വരുന്നവരാണ്. ഇന്ത്യയിലെ ABP നേതാക്കൾ അതിൽ നിന്ന് വരുന്നവരാണ്. ഇന്ത്യയിൽ KSU നേതാക്കൾ
അതുകൊണ്ടാണ് ക്യാമ്പസ് ഫണ്ടിനെ ഈ രാജ്യത്ത് തകർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ അബ്രാഹ്മണർ നേതൃത്വം കൊടുക്കുന്ന, ഇന്ത്യ ചരിത്രത്തിലെ തദ്ദേശവാസികൾ നേതൃത്വം കൊടുക്കുന്ന ദേശസ്നേഹത്തിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട്, നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ടല്ല, ഈ രാജ്യത്തെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന നൂറ്റാണ്ടുകളോളം ഈ രാജ്യത്ത് മരിച്ചുപോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അതിന്റെ ചങ്കുറപ്പുമായി ബ്രാഹ്മണരുടെ പിൻബലം ഞങ്ങൾക്ക് വേണ്ട 80% എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും തുല്യമായ സമത്വത്തിന് വേണ്ടി പോരാടുന്ന അബ്രാഹ്മണർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ക്യാമ്പസ് പ്രസ്ഥാനം, അത് ക്യാമ്പസ് ഫ്രണ്ടായി മാറുന്നത്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യ ചരിത്രം, ആര്യന്മാരും വൈദേശികരും ഇന്ത്യ ചരിത്രത്തിലെ അനാര്യരും തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ ആ സംഘർഷം സംവാദാത്മകമാക്കേണ്ടതുണ്ട്, ആ സംഘർഷം ആശയപരമായി കരുത്തുറ്റതാക്കേണ്ടതുണ്ട്. അതിനെതിരെ ഈ രാജ്യത്തൊരു സംവാദ മണ്ഡലം രൂപപ്പെടണം. അതിന് തലച്ചോറുള്ള, ഇന്ധനമുള്ള, വിപ്ലവത്തിന് പോരിന് തലച്ചോറിൽ ഇന്ധനമുള്ള, ആയുധമണിയുന്ന 10,000-ക്കണക്കിന് 10,000,000-ക്കണക്കിന് വിദ്യാർത്ഥി സമൂഹം ഉണർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവ്വപിതാക്കൾ, അവർ ജോലിക്ക് പോകുമ്പോൾ, അവർ മറ്റു പണിക്ക് പോകുമ്പോൾ, അവർ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ജീവിക്കാൻ വേണ്ടി ഉപജീവനത്തിൽ എടുക്കുമ്പോൾ അവർക്കൊരു പക്ഷേ ബുദ്ധിപരമായി ഈ രീതി ചെയ്യാൻ കഴിഞ്ഞില്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കഴിഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്കത് കഴിയണം. അതുകൊണ്ട് ജാഗ്രതയോടെ കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഈ ബ്രാഹ്മണിസത്തെ നമ്മൾ എതിർക്കുകയല്ല, ബ്രാഹ്മണരെ നമ്മൾ എതിർക്കുകയല്ല, പക്ഷെ ബ്രാഹ്മണിസത്തെ രാജ്യത്ത് തോൽപ്പിച്ചുകൊണ്ട് മാത്രമേ തദ്ദേശവാസികളായ ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യ രാജ്യത്ത് നീതി കിട്ടുകയുള്ളൂ. ജനസംഖ്യ ആനുപാതിക സംവരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആവശ്യപ്പെടേണ്ടത്, ഭരണഘടനപരമായി നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചു 3% മുകളിലേക്ക് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇന്ത്യയുടെ കരസേനയിൽ, ഇന്ത്യയുടെ വ്യോമസേനയിൽ, ഇന്ത്യയുടെ നാവികസേനയിൽ, ഇന്ത്യയുടെ IAS-ൽ, ഇന്ത്യയിലെ IPS-ൽ, ഇന്ത്യയിൽ പോകുന്ന അംബാസഡർമാരിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക, ഇതൊന്നുമില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടോ? പൊളിറ്റി ബ്യൂറോയിൽ മൗല, കേരളത്തിൽ പിണറായി വിജയൻ സഖാവ്, എന്താണ് മതേതര സംരക്ഷണം, ജനാധിപത്യ സംരക്ഷണം, ഭരണഘടനാ സംരക്ഷണം? പക്ഷെ ഭരണഘടനാ സംരക്ഷണത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന, ബഹളം വെക്കുന്ന നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആ പാർട്ടിയുടെ പൊളിറ്റി ബ്യൂറോയിൽ പോലും ഈ പ്രവേശനമില്ല, അവിടെ ഈ ഭരണഘടനാ മൂല്യങ്ങളില്ല, സംവരണമില്ല. ഞാൻ പറഞ്ഞു ചുരുക്കുകയാണ്, ഈ രാജ്യത്ത് ഇവരെല്ലാം തുല്യരാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട, നസറുദ്ദീൻ സാഹ് സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായ രാഷ്ട്രീയമായ പോരാട്ടത്തോടൊപ്പം വിദ്യാർത്ഥികൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് അർത്ഥവത്തായ ഒരു ജനാധിപത്യ പ്രതിരോധം ഇന്ത്യയുടെ സാമൂഹ്യ മനസ്സിൽ, ചരിത്രത്തിൽ, ഇന്ത്യയുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകുകയുള്ളൂ. ആ അർത്ഥത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിർഭയത്വത്തിന്റെ നിങ്ങളുടെ ചെങ്കൂറ്റത്തിന് 1000 ബിഗ് സല്യൂട്ടുകൾ, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഊഷ്മളമായ ഉശിരൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്മരിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ.